നമസ്കാരം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിയ അതിക്രമങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന പോലീസ് ദയനീയമായി പരാജയപ്പെട്ടെന്ന രൂക്ഷ വിമർശനവുമായി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ബംഗാളിലെ അക്രമബാധിത മേഖലകളിൽ സന്ദർശനം നടത്തിയ വനിതാ കമ്മീഷൻ്റെ മൂന്നംഗ പ്രതിനിധി സംഘത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. പല സ്ത്രീകൾക്കും ബലാത്സംഗ ഭീഷണികൾ നിരന്തരം നേരിടേണ്ടി വരുന്നു എന്നും പല മാതാപിതാക്കളും പെൺമക്കളുടെ സുരക്ഷയോർത്ത് സംസ്ഥാനം വിടാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും രേഖ ശർമ്മ വ്യക്തമാക്കി. അക്രമത്തിനിരയായവർ പേടി കാരണം സംഭവങ്ങൾ പലതും പുറത്തു വരാൻ മടിക്കുകയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പശ്ചിമ മേദിനിപ്പൂരിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബാംഗങ്ങളെ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിച്ചു. ബംഗാളിലെ DGP കമ്മീഷൻ അംഗങ്ങളുമായി ചർച്ച നടത്താൻ പോലും തയ്യാറായിട്ടില്ലെന്ന് രേഖ ശർമ്മ കുറ്റപ്പെടുത്തി. അക്രമത്തിന് ഇരയായവരെ സംരക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. വനിതാ കമ്മീഷൻ പ്രതിനിധികൾ ഗവർണർ ജഗ്ദീപ് ധൻഖറുമായും ചർച്ച നടത്തിയിരുന്നു. അതിനിടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട് നടത്തുന്ന അക്രമം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് രാഷ്ട്രീയ സ്വയം സേവാ സംഘം ആവശ്യപ്പെട്ടു. മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും നമ്മുടെ രാജ്യത്തിൻ്റേതാണെന്നും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ പിന്തുണക്കാർ, വോട്ടർമാർ എല്ലാവരും രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്നും നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണമെന്ന് RSS ഓർമ്മിപ്പിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന ഉടനെ സംസ്ഥാന വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് മാത്രമല്ല അത് ആസൂത്രിതമാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ദുഃഖസാവഹമായ ഈ അക്രമം അഴിച്ചുവിട്ട സാമൂഹ്യ വിരുദ്ധർ സ്ത്രീകളോട് മോശമായി പെരുമാറിയത് നിഷ്ഠൂരവും നിന്ദ്യവുമാണ്. ഈ അക്രമത്തെ ശക്തമായി അവലോകിക്കുന്നതായും അത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയ്ക്കും നമ്മുടെ ജനാധിപത്യത്തിനും യോജിക്കാത്തതാണെന്നും RSS ചൂണ്ടിക്കാട്ടി. അക്രമം അടിയന്തരമായി അവസാനിപ്പിക്കാനും നിയമവാഴ്ച ഫലപ്രദമായി സ്ഥാപിക്കാനും കുറ്റവാളികളെ കാലതാമസമില്ലാതെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാനും പശ്ചിമ ബംഗാളിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് RSS ആവശ്യപ്പെട്ടു. ദുരിതബാധിതരുടെ മനസ്സിൽ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും വളർത്താനും അവരുടെ പുനരധിവാസത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഇത് ആവശ്യമാണെന്നും RSS ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാളിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ആവശ്യമായതും സാധ്യമായതുമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും മേൽപ്പറഞ്ഞ ദിശയിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് RSS ആവശ്യപ്പെട്ടു. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിലുള്ള BJP വനിതാ നേതാക്കളുടെ സംഘം സംസ്ഥാന ഗവർണറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വെബ് ന്യൂസ്, തത്വമയി ന്യൂസ്.